AKG സെന്റർ ആക്രമണ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുഹൈൽ ഷാജഹാന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, എന്തൊക്കെ ഉപാധികളോടെയാണ് ജാമ്യം? തെളിവ് നശിപ്പിക്കരുത്, അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കണം തുടങ്ങിയ സാധാരണ ഉപാധികളാണ് നിലവിൽ ഇയാൾക്ക് നൽകിയിട്ടുള്ളത് ഹൈക്കോടതി. മാത്രമല്ല സംസ്ഥാനം വിട്ടുപോകരുത് എന്നടക്കമുള്ള ഉപാധികളും ഇയാൾക്ക് വെച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ജാമ്യഹർജി തള്ളിയതിനെ തുടർന്നാണ് ഈ AKG സെന്റർ ആക്രമണ കേസിൽ ഡൽഹിയിൽ പിടിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞിരുന്ന രണ്ടാം പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവായ സുഹൈൽ ഷാജഹാൻ ഹൈക്കോടതിയിൽ ജാമ്യഹർജിയുമായി എത്തിയത്. ഈ ജൂലൈ 2 സുഹൈൽ പിടിയിലാവുന്നതും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നതിനാൽ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെക്കുകയും സംസ്ഥാന പോലീസ് എത്തി പിടികൂടുകയുമായിരുന്നു ഉണ്ടായത്. AKG സെന്ററിന്റെ സമീപ പ്രദേശത്ത് പോലും സംഭവ സമയത്ത് താൻ ഇല്ലായിരുന്നു എന്നാണ് ഇയാൾ ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. കുറ്റപത്രത്തിലെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഹർജിയിൽ ഇയാൾ പറഞ്ഞിരുന്നു. വസ്തുത പരിശോധിക്കാതെയും ശാസ്ത്രീയ പരിശോധനകൾ നടത്താതെയുമാണ് പ്രതിയാക്കിയത്. ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദത്തിലാണിത് തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾ ചൂണ്ടിക്കാണിച്ചു. ഇതെല്ലാം ഒരുപക്ഷെ ഈ ജാമ്യം നൽകുന്നതിന് കോടതി കണക്കിലെടുത്തു എന്ന് വേണം കരുതേണ്ടത്. സ്വാഭാവികമായും ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.